സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ എല്ലാവർക്കും എക്സാം ക്യാപ്സ്യൂൾ സീരീസിൻ്റെ പതിനൊന്നാം അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇത്തവണ ബോട്ടണിയിലെ റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസംസ് എന്ന ചാപ്റ്ററാണ് നമുക്ക് പഠിക്കേണ്ടത് നിങ്ങൾക്കറിയാം റീപ്രൊഡക്ഷൻ രണ്ട് തരമാണ് അസെക്ഷൽ ആൻഡ് സെക്ഷൽ അതായത് ലൈംഗിക പ്രത്യുൽപാദനം അലൈംഗിക പ്രത്യുൽപാദനം ഒരു പേരൻ്റ് മാത്രം ഉൾക്കൊള്ളുന്ന റീപ്രൊഡക്ഷനാണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്നാൽ രണ്ട് പേരൻസ് പങ്കെടുക്കുന്ന ആണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഈ ബാലപാഠമൊക്കെ നിങ്ങൾക്ക് പണ്ടേ അറിയാവുന്നതാണ് ശരി ഈ ചാപ്റ്ററിൽ ആദ്യം പഠിക്കേണ്ട പ്രധാനപ്പെട്ട ടോപ്പിക് ടൈപ്സ് ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഫിഷൻ ബഡിംഗ് ഫ്രാഗ്മെൻറ്റേഷൻ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ഇങ്ങനെ പലതരം അസെക്ഷൽ റീപ്രൊഡക്ഷൻ രീതികളുണ്ട് അതിൽ ഫസ്റ്റ് വൺ ഫിഷൻ ഇൻ ദിസ് പേരൻ്റ് സെൽസ് ഡിവൈഡ്സ് ഇൻറ്റു ടു ഓർ മോർ ഇൻഡിവിജ്വൽസ് അതായത് പേരൻ്റ് സെൽ രണ്ടോ അതിലധികമോ ഇൻഡിവിജ്വൽസ് ആയി ഡിവൈഡ് ചെയ്യുന്നതിനാണ് ഫിഷൻ എന്ന് പറയുന്നത് യൂണിസെലുലാർ ഓർഗാനിസങ്ങളുടെ ഗ്രൂപ്പുകളായ മൊണിറ പ്രൊട്ടിസ്റ്റ എന്നിവയിൽപ്പെട്ട ജീവികളാണ് ഫിഷൻ വഴി റീപ്രൊഡക്ഷൻ നടത്തുന്നത് ഫിഷൻ രണ്ട് തരമുണ്ട് ബൈനറി ഫിഷൻ ആൻഡ് മൾട്ടിപ്പിൾ ഫിഷൻ ബൈനറി ഫിഷൻ ഈസ് ദ ഡിവിഷൻ ഓഫ് പേരൻ്റ് സെൽ ഇൻറ്റു ടു അതായത് പേരൻറ് സെൽ രണ്ട് സെല്ലുകളായി ഡിവൈഡ് ചെയ്യുന്നതിനാണ് ബൈനറി ഫിഷൻ എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ അമീബ പാരമീസിയം എസെട്ര ചിത്രം നോക്കൂ അമീബയിലെ ബൈനറി ഫിഷനാണ് അതിൽ കാണിച്ചിരിക്കുന്നത് ഒരു അമീബ ചില മാറ്റങ്ങൾ നടന്ന ശേഷം ഡിവൈഡ് ചെയ്ത് രണ്ട് അമീബകളായി മാറുന്നു ഇനി മൾട്ടിപ്പിൾ ഫിഷൻ എന്നാൽ ഡിവിഷൻ ഓഫ് പേരൻ്റ് സെൽ ഇൻറ്റു മെനി ഇൻഡിവിജ്വൽസ് പേരൻറ് സെൽ പലതായി ഡിവൈഡ് ചെയ്ത് ധാരാളം ഇൻഡിവിജ്വൽസ് ഉണ്ടാകുന്നതാണ് മൾട്ടിപ്പിൾ ഫിഷൻ ഫോർ എക്സാമ്പിൾ പ്ലാസ്മോഡിയം അമീബ എക്സെട്ര അമീബ ബൈനറി ഫിഷനും മൾട്ടിപ്പിൾ ഫിഷനും പ്രകടിപ്പിക്കുന്നുണ്ടെന്നർത്ഥം സാധാരണ അൺഫേവറബിൾ കണ്ടീഷൻ അഥവാ ജീവിക്കാൻ അനുകൂലമല്ലാത്ത സാഹചര്യത്തിലാണ് അമീബ മൾട്ടിപ്പിൾ ഫിഷൻ നടത്തുക അതിൻ്റെ ഘട്ടങ്ങൾ കാണിക്കുന്ന ഫ്ലോ ചാർട്ട് സ്ക്രീനിൽ കൊടുത്തത് പരിശോധിക്കുക അമീബ അണ്ടർ ഫേവറബിൾ കണ്ടീഷൻ അണ്ടർഗോസ് യൻസിസ്റ്റേഷൻ അതായത് പ്രതികൂല സാഹചര്യത്തിൽ അമീബയുടെ ചുറ്റും സിസ്റ്റ് എന്ന് വിളിക്കുന്ന ഒരു ആവരണം രൂപപ്പെടുന്നു ഈ പ്രോസസ്സിനെ എൻസിസ്റ്റേഷൻ എന്നാണ് പറയുക ഇനി അനുകൂല സാഹചര്യം വന്നാൽ സിസ്റ്റിനകത്തുള്ള അമീബ മൾട്ടിപ്പിൾ ഫിഷൻ നടത്തുന്നു അതിൻ്റെ ഫലമായി സ്യൂഡോ പോഡിയോസ്പോർസ് എന്ന് വിളിക്കുന്ന ധാരാളം കുഞ്ഞു അമീബകൾ ഉണ്ടാകുന്നു സ്പോറലേഷൻ എന്നാണ് ഈ പ്രോസസ്സിനെ പറയുക തുടർന്ന് സിസ്റ്റ് വാൾ പൊട്ടുകയും ഈ സ്പോറുകൾ പുറത്തേക്ക് വരികയും ചെയ്യുന്നു എന്നിട്ട് സ്പോറുകൾ വലിയ അമീബകളായി മാറുന്നു ഓക്കെ അസെക്ഷൽ റീപ്രൊഡക്ഷന്റെ രണ്ടാമത്തെ ഇനമാണ് ബഡ്ഡിങ് ഇറ്റ് ഈസ് എ പ്രോസസ് ബൈ വിച്ച് എ ബഡ് ഗ്രോസ് ഇൻ ദി പേരൻ്റൽ ബോഡി പേരൻ്റ് ബോഡിയിൽ ഒരു ബഡ് അഥവാ മുകുളം വളരുന്നു ആഫ്റ്റർ മെച്ചുറേഷൻ ഇറ്റ് ഈസ് ഡിറ്റാച്ച്ഡ് ഫ്രം പേരൻ്റ് ബോഡി ടു ഫോം ന്യൂ ഇൻഡിവിജ്വൽ ഈ ബഡ് വളർന്നു വലുതായ ശേഷം പേരൻ്റ് ബോഡിയിൽ നിന്ന് വേർപെട്ട് പുതിയൊരു ഇൻഡിവിജ്വലായി മാറുന്നു ഹൈഡ്ര സ്പോഞ്ച് ഈസ്റ്റ് തുടങ്ങിയ ജീവികൾ ബഡ്ഡിംഗ് നടത്തുന്നു സ്ക്രീനിൽ ഈസ്റ്റിലും ഹൈഡ്രയിലും നടക്കുന്ന ബഡ്ഡിങ്ങിൻ്റെ ചിത്രീകരണം കാണാം അത് നോക്കി മനസ്സിലാക്കുക അടുത്തത് ഫ്രാഗ്മെൻറ്റേഷൻ ഇൻ ദിസ് ദ ബോഡി ബ്രേക്സ് ഇൻ ടു ആൻഡ് ഈച്ച് ഫ്രാഗ്മെൻറ് ഗ്രോസ് ഇൻ അഡൾട്ട് അതായത് ശരീരം പല കഷ്ണങ്ങളായി മുറിയുകയും ഓരോ കഷ്ണവും പുതിയ ജീവികളായി തീരുകയും ചെയ്യുന്നതിനെയാണ് ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത് പ്ലാനേറിയ പോലെയുള്ള ജീവികൾ ഇതിന് ഉദാഹരണമാണ് ഓക്കെ അടുത്തത് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ഇറ്റ് ഈസ് ദ പ്രൊഡക്ഷൻ ഓഫ് ഓഫ് സ്പ്രിംഗ് ഫ്രം വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ് ഇൻ പ്ലാന്റ്സ് പ്ലാന്റ്സിൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ് എന്ന് വിളിക്കുന്ന ചില ഭാഗങ്ങളിൽ നിന്ന് പുതിയ ഓഫ് സ്പ്രിംഗ് രൂപപ്പെടുന്നതിനെയാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷന്റെ യൂണിറ്റുകളാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ് സ്ക്രീനിൽ നോക്കുക പല പ്ലാന്റുകളുടെയും വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ് കാണാം ഐസ് ഓഫ് പൊട്ടറ്റോ അതായത് ഉരുളക്കിഴങ്ങിൽ മുളച്ചു വരുന്ന ചില പോയിന്റുകൾ കണ്ടിട്ടില്ലേ അതാണ് ഐസ് ഓഫ് പൊട്ടറ്റോ മറ്റൊന്ന് റൈസോം ഓഫ് ജിഞ്ചർ അതായത് ഇഞ്ചിയുടെ ഭൂകാന്ഡം ബൾബിൽ ഓഫ് അഗേവ് അഗേവ് എന്ന ചെടി പുഷ്പിച്ചുണ്ടാകുന്ന കായയാണ് ബൾബിൽ ദെൻ ലീഫ് ബഡ്സ് ഓഫ് ബ്രൈ അതായത് ഇലമുളച്ചിയുടെ ഇലയിലുള്ള മുഗുളങ്ങൾ അതുപോലെ ഓഫ്സെറ്റ് ഓഫ് വാട്ടർ ഹയാസിൻസ് വാട്ടർ ഹയാസിന്റ് എന്ന് പറയുന്ന അക്വാട്ടിക് പ്ലാന്റിലെ ഓഫ്സെറ്റ് എന്ന് പറയുന്ന ഭാഗം സ്ക്രീനിൽ അത് അടയാളപ്പെടുത്തിയിട്ടുണ്ട് നോക്കി മനസ്സിലാക്കുക ഇവയെല്ലാം വിവിധ തരത്തിലുള്ള വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂളുകളാണ് ഓക്കെ നെക്സ്റ്റ് അതർ അസക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ചിത്രം നോക്കുക ക്ലമിഡോമോണാസ് എന്ന ഗ്രീൻ ആൽഗയുടെ ജൂസ് പോറുകൾ പെൻസിലിയം എന്ന ഫംഗസിലെ കൊണിയിഡിയാ സ്പോറുകൾ സ്പോഞ്ച് വിഭാഗത്തിൽപ്പെട്ട അനിമൽസിന്റെ ജമ്യൂൾ എന്ന സ്ട്രക്ചർ ഇവയെല്ലാം വിവിധ തരത്തിലുള്ള അസെക്ഷൽ റീപ്രഡക്റ്റീവ് സ്ട്രക്ചറുകളാണ് ഈ ചിത്രങ്ങളൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ പഠിക്കുക നെക്സ്റ്റ് ടോപ്പിക് സെക്ഷൽ റീപ്രൊഡക്ഷൻ അസെക്ഷൽ റീപ്രൊഡക്ഷനേക്കാൾ അഡ്വാൻസ്ഡ് ആയ രീതിയാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഒരു ഓർഗാനിസത്തിന് സെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്താനുള്ള കഴിവ് ആർജിക്കുന്നത് വരെയുള്ള വളർച്ചാഘട്ടത്തിന് ജുവനൽ ഫേസ് എന്നാണ് പറയുക മനുഷ്യരിൽ പ്രായപൂർത്തിയാവുന്നത് വരെയുള്ള ഘട്ടം ജുവനൽ ഫേസ് ആണ് പ്ലാന്റ്സിൽ ആ ഘട്ടത്തിന് വെജിറ്റേറ്റീവ് ഫേസ് എന്നാണ് പറയുക ഇൻ ഹയർ പ്ലാന്റ്സ് ദ ഫ്ലവറിംഗ് ഇൻഡിക്കേറ്റ്സ് ദി എൻഡ് ഓഫ് വെജിറ്റേറ്റീവ് ഫേസ് അതായത് ഹയർ പ്ലാന്റ്സിൽ ഫ്ലവറിംഗ് ആരംഭിച്ചാൽ അതിന്റെ വെജിറ്റേറ്റീവ് ഫേസ് കഴിഞ്ഞു എന്നാണ് അർത്ഥം ഓക്കെ ആനുവൽ ആൻഡ് ബയനിയൽ പ്ലാന്റ്സ് ഷോ ക്ലിയർ കട്ട് വെജിറ്റേറ്റീവ് റീപ്രൊഡക്റ്റീവ് ആൻഡ് സെനസെന്റ് ഫേസസ് ആനുവൽ പ്ലാന്റ്സ് അഥവാ ഏകവർഷികൾ എന്നാൽ ഒരു വർഷത്തിനകം ആയുസ് തീരുന്ന പ്ലാന്റുകളാണ് അതുപോലെ ബൈനിയൽ പ്ലാന്റ്സ് അഥവാ ദിവർഷികൾ എന്നാൽ രണ്ട് വർഷം കൊണ്ട് ജീവിതചക്രം പൂർത്തിയാക്കുന്നവയാണ് ഇവക്കെല്ലാം വളരെ വ്യക്തമായി വെജിറ്റേറ്റീവ് റീപ്രൊഡക്റ്റീവ് സെനസെൻ്റ് ഫേസുകൾ ഉണ്ടായിരിക്കും സെനസെൻ്റ് എന്നാൽ വാർദ്ധക്യം റീപ്രൊഡക്റ്റീവ് ഫേസ് കഴിഞ്ഞ് നശിക്കാൻ തുടങ്ങുന്ന ഘട്ടം ക്ലിയർ ചില പ്ലാന്റ്സ് അസാധാരണമായ ഫ്ലവറിംഗ് പ്രകടിപ്പിക്കുന്നു എക്സാമ്പിൾ ബാംബു ഫ്ലവേഴ്സ് ഓൺലി വൺസ് ഇൻ ദെയർ ലൈഫ് ടൈം മുള അവയുടെ ലൈഫിൽ ഒരിക്കൽ മാത്രമേ പുഷ്പിക്കുകയുള്ളൂ അതിനുശേഷം അവ നശിക്കുന്നു അതുപോലെ സ്ട്രോബൈലാന്തസ് കുന്തിയാന ഫ്ലവേഴ്സ് ഓൺലി ഇൻ ട്വൽവ് ഇയേഴ്സ് സ്ട്രോബൈലാന്തഴ്സ് കുന്തിയാന അഥവാ നീലക്കുറിഞ്ഞി പന്ത്രണ്ട് വർഷത്തിലൊരിക്കലാണ് പുഷ്പിക്കുക അടുത്തതായി നമുക്ക് പഠിക്കേണ്ടത് ബേസ്ഡ് ഓൺ ബ്രീഡിംഗ് സീസൺ മാമൽസ് ആർ ടു ടൈപ്സ് ബ്രീഡിംഗ് സീസന്റെ അടിസ്ഥാനത്തിൽ മാമൽസിനെ രണ്ടായി തിരിക്കാം സീസണൽ ബ്രീഡേഴ്സ് ആൻഡ് കണ്ടിന്യൂസ് ബ്രീഡേഴ്സ് സീസണൽ ബ്രീഡേഴ്സ് എന്നാൽ എക്സിബിറ്റ് റീപ്രൊഡക്റ്റീവ് സൈക്കിൾസ് ഓൺലി ഡ്യൂറിങ് ഫേവറബിൾ സീസൺസ് അനുയോജ്യമായ കാലാവസ്ഥയിലെ റീപ്രൊഡക്ഷനും റീപ്രൊഡക്റ്റീവ് സൈക്കിളുമൊക്കെ ഉണ്ടാവുകയുള്ളു സാധാരണ നാച്ചുറൽ കണ്ടീഷനിൽ ജീവിക്കുന്ന മാമലുകളാണ് സീസണൽ ബ്രീഡേഴ്സ് കണ്ടിന്യൂസ് ബ്രീഡേഴ്സ് എന്നാൽ റീപ്രൊഡക്റ്റീവ് ഫേസിൽ എപ്പോൾ വേണമെങ്കിലും റീപ്രൊഡക്ഷൻ നടത്താൻ കഴിവുള്ളവയാണ് നെക്സ്റ്റ് സെനസൻസ് ഓർ ഓൾഡ് ഏജ് ഇറ്റ് ഈസ് ദ ലാസ്റ്റ് ഫേസ് ഓഫ് ലൈഫ് സ്പാൻ ആൻഡ് ദി എൻഡ് ഓഫ് റീപ്രൊഡക്റ്റീവ് ഫേസ് ഒരു ജീവിയുടെ ലൈഫ് സ്പാനിന്റെ അവസാന ഘട്ടമാണ് സെനസൻസ് ഒപ്പം റീപ്രൊഡക്റ്റീവ് ഫേസിൻ്റെ അവസാനവുമാണ് ഓക്കെ അടുത്ത ഇമ്പോർട്ടൻ്റ് ടോപ്പിക് ഇവൻറ്സ് ഇൻ സെക്സൽ റീപ്രൊഡക്ഷൻ മൂന്ന് ഇവൻ്റുകളിലൂടെയാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് ഫസ്റ്റ് വൺ പ്രീ ഫെർട്ടിലൈസേഷൻ ഇവൻറ്സ് അഥവാ ഫർട്ടിലൈസേഷൻ നടക്കുന്നതിന് മുമ്പുള്ള ഇവന്റുകൾ രണ്ടാമത്തേത് ഫർട്ടിലൈസേഷൻ അഥവാ ബീജസങ്കലനം മൂന്നാമത്തേത് പോസ്റ്റ് ഫർട്ടിലൈസേഷൻ ഇവൻസ് അഥവാ ഫർട്ടിലൈസേഷൻ നടന്നതിനു ശേഷമുള്ള ഇവൻസ് നമുക്ക് ഓരോന്നായി പരിശോധിക്കാം പ്രീ പ്രീഫർട്ടിലൈസേഷൻ ഇവൻസിൽ പ്രധാനമായും രണ്ട് പ്രോസസ്സുകളാണുള്ളത് ഗ്യാമറ്റോജനസിസ് ആൻഡ് ഗ്യാമേറ്റ് ട്രാൻസ്ഫർ ഗ്യാമറ്റോജനസിസ് എന്നാൽ ഫോർമേഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമേറ്റ്സ് മെയിൽ ഗ്യാമേറ്റായ സ്വമും ഫീമെയിൽ ഗ്യാമേറ്റായ ഓവവും രൂപപ്പെടുന്ന പ്രോസസ്സാണ് ഗ്യാമറ്റോജനസിസ് ഈ പ്രോസസ്സുകൾ മറ്റ് ചാപ്റ്ററുകളിലാണ് വിശദമായി പ്രതിപാദിക്കുന്നത് നിങ്ങളത് മനസ്സിലാക്കിയിട്ടുണ്ടാകും ഗ്യാമേറ്റുകൾ രണ്ട് ടൈപ്പ് ഉണ്ട് ഹോമോ ഹോമോഗ്യാമേറ്റ്സ് ഓർ ഐസോ ഐസോഗ്യാമേറ്റ്സ് ആൻഡ് ഹെട്രോഗ്യാമേറ്റ്സ് പേരിൽ നിന്ന് തന്നെ അവ തമ്മിലുള്ള വ്യത്യാസം വ്യക്തമാകും ഹോമോ ഐസോ എന്നൊക്കെ പറഞ്ഞാൽ സിമിലർ എന്നാണല്ലോ അപ്പോൾ ഹോമോ ഹോമോഗ്യാമേറ്റ്സ് എന്നാൽ സിമിലർ ഗ്യാമേറ്റ്സ് അതായത് മെയിലും ഫീമെയിലും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്യാമേറ്റുകൾ ആയിരിക്കും ഫോർ എക്സാമ്പിൾ സം ആൽഗെ ലൈക്ക് ക്ലാഡോ ഫോറ നോക്കൂ സ്ക്രീനിൽ ക്ലാഡോഫോറ എന്ന ആൽഗയുടെ ഐസോഗ്യാമേറ്റുകൾ കാണിച്ചിരിക്കുന്നു രണ്ടും ഒരുപോലെയാണ് അല്ലേ ഇനി ഹെട്രോഗ്യാമേറ്റ്സ് ഹെട്രോ എന്നാൽ ഡിഫറൻറ്റ് എന്നാണ് അർത്ഥം അതായത് മെയിൽ ഗ്യാമേറ്റും ഫീമെയിൽ ഗ്യാമേറ്റും ഒരുപോലെയല്ല മെയിൽ ഗ്യാമേറ്റിനെ ആന്ത്രോസോയിഡ് അല്ലെങ്കിൽ സ്പേം എന്നും ഫീമെയിൽ ഗ്യാമേറ്റിനെ യഗ് അഥവാ ഓവം എന്നുമാണ് വിളിക്കുക യഗ്ഗുകൾക്ക് വലിപ്പം കൂടുതലും സ്പേമുകൾക്ക് കുറവുമായിരിക്കും വീണ്ടും സ്ക്രീനിലെ ചിത്രം നോക്കുക ഫ്യൂക്കസ് എന്ന ആൽഗയുടെ ഗ്യാമേറ്റുകൾ കാണാം വലിയ ഗോളാകൃതിയിൽ കാണുന്നത് യഗ്ഗാണ് തൊട്ടടുത്ത് ഒരു ഇത്തിരി കുഞ്ഞൻ സ്പേമിനെ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം അതുപോലെ മനുഷ്യനിലെ യഗിൻ്റെയും സ്പേമിൻ്റെയും ചിത്രം തൊട്ടടുത്ത് കൊടുത്തിട്ടുണ്ട് സുവോളജിയിലെ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന ചാപ്റ്ററിൽ ഇവയെപ്പറ്റി നിങ്ങൾ വിശദമായി പഠിച്ചിട്ടുള്ളതാണ് ഇനി ജീവികളിലെ സെക്സ്വാലിറ്റിയുമായി ബന്ധപ്പെട്ട ഏതാനും ചില ടേമുകൾ ശ്രദ്ധിക്കുക ഒന്നാമത്തേത് ബൈസെക്ഷൽ മെയിൽ ആൻഡ് ഫീമെയിൽ സെക്സ് ഓർഗൻസ് ആർ പ്രസന്റ് ഇൻ സെയിം ഇൻഡിവിജ്വൽ ഒരു ജീവിയിൽ ഒരൊറ്റ ഇൻഡിവിജ്വലിൽ തന്നെ മെയിൽ സെക്സ് ഓർഗനും ഫീമെയിൽ സെക്സ് ഓർഗനും കാണപ്പെടുന്നുണ്ടെങ്കിൽ അതിനെയാണ് ബൈസെക്ഷൽ എന്ന് പറയുന്നത് ഹൈബിസ്കസ് അഥവാ ചെമ്പരത്തി പൈസം അഥവാ പയർച്ചെടി തുടങ്ങിയവ ബൈസെക്ഷൽ പ്ലാന്റുകളാണ് അനിമൽസിലാണെങ്കിൽ എർത്ത് വേം ലീച്ച് സ്പോഞ്ച് ടേപ്പ് വേം തുടങ്ങിയവയെല്ലാം ബൈസെക്ഷൽ ആണ് ഹെർമാഫ്രോഡൈറ്റ് എന്നും പറയും ഇനി യൂണിസെക്ഷൽ എന്നാൽ മെയിൽ ആൻഡ് ഫീമെയിൽ സെക്സ് ഓർഗൻസ് ആർ പ്രസന്റ് ഇൻ ഡിഫറൻറ് ഇൻഡിവിജ്വൽസ് അതായത് മെയിൽ ഓർഗനും ഫീമെയിൽ സെക്സ് ഓർഗനും വെവ്വേർ ഇൻഡിവിജ്വൽസിൽ കാണപ്പെടുന്നു അതായത് മെയിൽ ഇൻഡിവിജ്വൽ ഫീമെയിൽ ഇൻഡിവിജ്വൽ മനുഷ്യനടക്കമുള്ള മഹാഭൂരിപക്ഷം അനിമൽസും ആണ് ഫംഗസുകളിൽ ബൈസെക്ഷലിനെ സൂചിപ്പിക്കാൻ ഹോമോ താലിക് എന്നും യൂണി സൂചിപ്പിക്കാൻ ഹെട്രോ താലിക്ക് എന്നുമാണ് പറയുക ദെൻ മൊണീഷ്യസ് മൊണീഷ്യസ് എന്നാൽ മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ് ഓൺ സെയിം പ്ലാന്റ് അതായത് ഒരു പ്ലാന്റ് ഇൻഡിവിജ്വലിൽ തന്നെ മെയിൽ ഫ്ലവറും ഫീമെയിൽ ഫ്ലവറും വെവ്വേറെ കാണപ്പെടുന്ന കണ്ടീഷനാണ് മൊണീഷ്യസ് എക്സാമ്പിൾ കുക്ർ അഥവാ മത്തൻ വർഗ്ഗം കോക്കനട്ട് അഥവാ തെങ്ങ് ഇനി ഡെയ്ഷ്യസ് എന്നാൽ മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ് ഓൺ ഡിഫറൻറ് പ്ലാന്റ്സ് മെയിൽ ഫ്ലവറും ഫീമെയിൽ ഫ്ലവറും വേറെ വേറെ ഇൻഡിവിജ്വൽസിൽ കാണപ്പെടുന്നതിനെയാണ് ഡയീഷ്യസ് എന്ന് പറയുന്നത് പപ്പായ ഡേറ്റ് പാം അഥവാ ഈത്തപ്പന ഇവയൊക്കെ ഇതിനുദാഹരണമാണ് പപ്പായ നമുക്കേറെ പരിചയമുണ്ട് ആൺപൂവുള്ള പപ്പായ മരവും പെൺപൂവുള്ള പപ്പായ മരവും വെവ്വേറെയാണ് നെക്സ്റ്റ് സെൽ ഡിവിഷൻ ഡ്യൂറിങ് ഗ്യാമേറ്റ് ഫോർമേഷൻ ഗ്യാമേറ്റുകൾ ഉണ്ടാകുന്നത് സെൽ ഡിവിഷൻ വഴിയാണ് ഗ്യാമേറ്റുകൾ ഹാപ്ലോയിഡാണ് അഥവാ സിംഗിൾ സെറ്റ് ഓഫ് ക്രോമസോംസ് മാത്രമേ ഉണ്ടാവൂ പെയർഡായിരിക്കില്ല മൊണിറ ഫംഗി ആൽഗെ ബ്രയോഫൈറ്റ്സ് തുടങ്ങിയ ഗ്രൂപ്പുകളിൽപ്പെട്ട ധാരാളം ജീവികൾക്ക് ഹാപ്ലോയിഡ് കണ്ടീഷൻ ആണുള്ളത് ശരീരം തന്നെ ഹാപ്ലോയിഡ് ആണെന്നർത്ഥം അപ്പോൾ അത്തരം ജീവികൾ ഗ്യാമേഴ്സ് ഉണ്ടാക്കുന്നത് മൈറ്റോസിസിലൂടെയായിരിക്കും എന്നാൽ ടെറിഡോഫൈറ്റ്സ് ജിംനോസ്പേംസ് ആൻജിയോസ്പേംസ് അനിമൽസ് തുടങ്ങിയവയുടെ ശരീരം ഡിപ്ലോയിഡ് ആണ് നമ്മുടെ ബോഡി തന്നെ ഓർത്താൽ മതി ഓരോ സെല്ലിലും രണ്ട് സെറ്റ് ക്രോമസോംസ് ആണല്ലോ ഉള്ളത് അതായത് ഇരുപത്തിമൂന്ന് ക്രോമസോമുകളുടെ ഒരു സെറ്റ് ഫാദറിൽ നിന്നും അതുപോലെയുള്ള മറ്റൊരു സെറ്റ് അമ്മയിൽ നിന്നും നമുക്ക് ലഭിച്ചു അങ്ങനെയാണ് ടു എൻ അഥവാ ഡിപ്ലോയിഡ് ആവുന്നത് ഡിപ്ലോയിഡ് കണ്ടീഷനിലുള്ള ജീവികൾക്ക് ഗ്യാമേറ്റുകൾ ഹാപ്ലോയിഡ് തന്നെയായിരിക്കും മയോസൈറ്റ് അഥവാ ഗ്യാമേറ്റ് മദർ സെൽസ് എന്ന ഡിപ്ലോയിഡ് സെല്ലുകളിൽ നിന്ന് മയോസിസ് എന്ന സെൽ ഡിവിഷൻ നടക്കുമ്പോൾ അവ ഹാപ്ലോയിഡ് ഗ്യാമേറ്റുകളായിത്തീരുന്നു അതായത് മയോസൈറ്റുകളിലെ ക്രോമസോമുകളുടെ പകുതി ക്രോമസോമുകളാണ് ഉണ്ടായിരിക്കുക ഉദാഹരണത്തിന് മനുഷ്യന് നാൽപ്പത്താറ് ക്രോമസോമാണെങ്കിൽ ഗ്യാമേറ്റിൽ ഇരുപത്തിമൂന്ന് ക്രോമസോം ആയിരിക്കും ക്ലിയർ ഓക്കെ അടുത്തത് പ്രീ പ്രീഫർട്ടിലൈസേഷൻ ഇവൻസിലെ രണ്ടാമത്തെ പ്രോസസ് അഥവാ ഗ്യാമേറ്റ് ട്രാൻസ്ഫർ ഗ്യാമേറ്റുകൾ തമ്മിൽ കൂടിച്ചേരാൻ വേണ്ടിയുള്ള യാത്രയാണ് ഗ്യാമേറ്റ് ട്രാൻസ്ഫർ ജനറലി മെയിൽ ഗ്യാമേറ്റീസ് മോട്ടൈൽ ആൻഡ് ഫീമെയിൽ ഗ്യാമേറ്റീസ് സ്റ്റേഷനറി ഇൻ സം ഫംഗി ആൻഡ് ആൽഗേ ബോത്താർ മോട്ടൈൽ പൊതുവെ മെയിൽ ഗ്യാമേറ്റ് ചലിക്കുകയും ഫീമെയിൽ ഗ്യാമേറ്റ് നിശ്ചലമായിരിക്കുകയുമാണ് ചെയ്യുക അതായത് ഫീമെയിൽ ഗ്യാമറ്റിന്റെ അടുത്തേക്ക് മെയിൽ ഗ്യാമേറ്റ് എത്തിച്ചേരും എന്നാൽ ചില ഫംഗസുകളിലും ആൽഗകളിലും രണ്ട് ഗ്യാമേറ്റുകളും ചലിക്കുന്നുണ്ട് ഇൻ സിമ്പിൾ പ്ലാന്റ്സ് പ്ലാൻസ് സച്ചാസ് ആൽഗേ ബ്രയോഫൈറ്റ്സ് ആൻഡ് ടെറിഡോഫൈറ്റ്സ് ഗ്യാമേറ്റ് ട്രാൻസ്ഫർ ടേക്സ് പ്ലേസ് ത്രൂ വാട്ടർ മീഡിയം ആൽഗകൾ ബ്രയോഫൈറ്റുകൾ ടെറിഡോഫൈറ്റുകൾ പോലെയുള്ള സിമ്പിൾ പ്ലാന്റുകളിൽ ഗ്യാമേറ്റ് ട്രാൻസ്ഫർ വെള്ളത്തിലൂടെയാണ് നടക്കുന്നത് അതിൻ്റെ ഫലമായി ധാരാളം മെയിൽ ഗ്യാമറ്റുകൾ യാത്രക്കിടെ നഷ്ടപ്പെടും ഈ നഷ്ടം നികത്തി ഫീമെയിൽ ഗ്യാമേറ്റിൻ്റെ അരികിൽ കുറച്ചെങ്കിലും ഗ്യാമേറ്റുകൾ എത്തിപ്പെടാൻ വലിയ അളവിൽ മെയിൽ ഗ്യാമേറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതുണ്ട് ഇൻ ക്രോസ് പോളിനേറ്റിംഗ് പ്ലാന്റ്സ് പോളിനേഷൻ ഹെൽപ്സ് ഇൻ ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ക്രോസ് പോളിനേഷൻ നടത്തുന്ന പ്ലാന്റ്സിൽ മെയിൽ ഗ്യാമേറ്റ് അടങ്ങിയ പോളം ഗ്രീനുകൾ പോളിനേഷൻ എന്ന പ്രോസസ്സിലൂടെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന ചാപ്റ്ററിൽ അതിനെക്കുറിച്ച് വിശദമായി പറയുന്നുണ്ട് സെക്ഷൽ റീപ്രഡക്ഷനിലെ രണ്ടാമത്തെ ഇവൻ്റായ ഫെർട്ടിലൈസേഷൻ ഓർ സിംഗമിയെക്കുറിച്ചാണ് അടുത്തതായി പഠിക്കേണ്ടത് ഫെർട്ടിലൈസേഷൻ എന്നാൽ ദ ഫ്യൂഷൻ ഓഫ് ഗ്യാമേറ്റ്സ് ടു ഫോം എ ഡിപ്ലോയിഡ് സൈഗോട്ട് അതായത് ഹാപ്ലോയിഡ് ആയ ഗ്യാമേറ്റുകൾ കൂടിച്ചേർന്ന് ചേർന്ന് ആയ സൈഗോട്ടായി മാറുന്ന പ്രോസസ്സാണ് ഫെർട്ടിലൈസേഷൻ തുടർന്ന് സൈഗോഡ് ഡെവലപ്പ് ചെയ്താണ് ന്യൂ ഓർഗാനിസം ഉണ്ടാവുന്നത് എന്നാൽ ഇൻ റോട്ടിഫേഴ്സ് ഹണി ബീസ് സംസാർഡ്സ് ബേർഡ് സച്ചാസ് ടർക്കി എറ്റ്സെ ഫീമെയിൽ ഗ്യാമേ ഡെവലപ്സ് ടു ന്യൂ ഓർഗാനിസംസ് വിത്തൌട്ട് ഫർട്ടിലൈസേഷൻ ദിസ്ഇസ് കോൾഡ് പാർത്തനോജനസിസ് റോട്ടിഫേഴ്സ് എന്ന ചെറു അനിമലുകൾ തേനീച്ച ചില പല്ലിവർഗ്ഗങ്ങൾ ടർക്കി പോലെയുള്ള പക്ഷികൾ തുടങ്ങിയവയിൽ ഫർട്ടിലൈസേഷൻ നടക്കാതെ അൺഫെർട്ടിലൈസറി എഗിൽ നിന്ന് ഓർഗാനിസം ഡെവലപ്പ് ചെയ്തു വരാറുണ്ട് ഈ പ്രതിഭാസത്തിനാണ് പാർത്തനോജനസിസ് എന്ന് പറയുന്നത് ഫർട്ടിലൈസേഷൻ രണ്ടു തരമുണ്ട് എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ഈസ് ദ ഫെർട്ടിലൈസേഷൻ ഒക്കറിംഗ് ഇൻ എക്സ്റ്റേണൽ മീഡിയം ദാറ്റ് ഈസ് വാട്ടർ ശരീരത്തിന് പുറത്ത് അഥവാ വെള്ളത്തിൽ വെച്ച് നടക്കുന്ന ഫെർട്ടിലൈസേഷൻ ആണിത് എക്സാമ്പിൾ മെനി ആൽഗേ ബോണിഫിഷസ് ആൻഡ് ആംഫീബിയൻസ് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ നടത്തുന്ന ഏതാണ്ട് എല്ലാ ജീവികളും അക്കോട്ടിക്കായിരിക്കും ഇത്തരം ഫെർട്ടിലൈസേഷൻ ഒരു ദോഷമുണ്ട് ഓഫ് സ്പ്രിംഗ് ആർ എക്സ്ട്രീമിലി വൾണറബിൾ ടു പ്രിഡേറ്റേഴ്സ് അതായത് കുഞ്ഞുങ്ങളെ പ്രിഡേറ്റേഴ്സ് പിടിച്ചു തിന്നാനുള്ള അപകട സാധ്യത വളരെ കൂടുതലാണ് ഇനി ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ എന്നാൽ ദ ഫെർട്ടിലൈസേഷൻ ഒക്കറിങ് ഇൻസൈഡ് ദ ബോഡി അതായത് ശരീരത്തിനുള്ളിലാണ് ഈ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് അതിനാൽ കുറേ കൂടി സേഫാണ് എക്സാമ്പിൾ കരയിൽ ജീവിക്കുന്ന ഏതാണ്ട് എല്ലാ ജീവികളും വെള്ളത്തിലുള്ള ചില ജീവികളും ഇന്റേണൽ ഇൻ്റർണൽ ആണ് നടത്തുന്നത് നെക്സ്റ്റ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവൻസ് അഥവാ ഫർട്ടിലൈസേഷന് ശേഷം നടക്കുന്ന സംഭവങ്ങൾ ഫർട്ടിലൈസേഷൻ വഴി സൈഗോട്ട് എന്ന സുപ്രധാനമായ സെൽ ഫോം ചെയ്തല്ലോ സൈഗോട്ട് ഈസ് ദ വൈറ്റൽ ലിങ്ക് ബിറ്റ്വീൻ ടു ജനറേഷൻസ് രണ്ട് തലമുറകൾക്കിടയിലുള്ള സുപ്രധാനമായ കണക്ഷനാണ് സൈഗോട്ട് ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്കുള്ള യാത്ര തുടങ്ങുന്നത് അർത്ഥം സെക്ഷൽ റീപൊഡക്ഷൻ നടത്തുന്ന ജീവികൾ ജീവിതം ആരംഭിക്കുന്നത് ജൈഗോട്ടായിട്ടാണ് ഫംഗി ആൽഗെ തുടങ്ങിയ വിഭാഗങ്ങളിൽ ജൈഗോട്ടിനു ചുറ്റും കട്ടിയുള്ള ഒരു ആവരണം രൂപപ്പെടും ജൈകോട്ട് നശിക്കാതിരിക്കാനും ഉണങ്ങി പോകാതിരിക്കാനുമാണിത് ജൈകോട്ട് മുളക്കുന്നതിന് ഒരു റെസ്റ്റ് സ്റ്റേജിലേക്കവ പോകുന്നു ഓക്കെ ഇനി യംബ്രിയോജെനസിസ് എന്താണെന്ന് നോക്കാം ഇറ്റ് ഈസ് ദ ദവലപ്മെൻറ്റ് ഓഫ് എംബ്രിയോ ഫ്രം ദി ജൈഗോട്ട് സൈഗോട്ട് ഡെവലപ്പ് ചെയ്ത് എംബ്രിയോ അഥവാ ഭ്രൂണമായി മാറുന്ന പ്രോസസ്സാണ് എംബ്രിയോജനസിസ് അതിനുവേണ്ടി സൈഗോട്ട് അണ്ടർഗോസ് സെൽ ഡിവിഷൻ ആൻഡ് സെൽ ഡിഫ്രൻഷിയേഷൻ മൈറ്റോസിസിലൂടെ സെൽ ഡിവിഷൻ നടക്കുമ്പോൾ എംബ്രിയോയിൽ സെല്ലുകളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു സെൽ ഡിഫ്രെൻഷിയേഷൻ ആവട്ടെ മോഡിഫൈസ് ഗ്രൂപ്പ്സ് ഓഫ് സെൽസ് ഇൻറ്റു വേരിയസ് ടിഷ്യൂസ് ആൻഡ് ഓർഗാൻസ് ടു ഫോം ആൻഡ് ഓർഗാനിസം അതായത് ഓരോ ഗ്രൂപ്പ് സെല്ലുകളും മോഡിഫൈ ചെയ്ത് പ്രത്യേക ധർമ്മങ്ങൾ നിർവഹിക്കുന്ന ടിഷ്യൂസും ഓർഗനുമായി മാറുന്നു അങ്ങനെ അതൊരു ഓർഗാനിസമായി തീരുന്നു സെൽ ഡിഫറൻഷിയേഷൻ നടന്നില്ലെങ്കിൽ കുറേ സെല്ലുകളുടെ മാസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ ജീവിയായി തീരില്ല ക്ലിയർ ഇനി ബേസ്ഡ് ഓൺ പ്ലേസ് ഓഫ് സൈഗോട്ട് ഡെവലപ്മെന്റ് അനിമൽസ് ആർ ടു ടൈപ്സ് സൈഗോട്ട് ഡെവലപ്പ് ചെയ്യുന്ന സ്ഥലത്തിന്റെ അടിസ്ഥാനത്തിൽ അനിമൽസിനെ രണ്ടായി തിരിക്കാം ഒവിപ്പാരസ് ആൻഡ് വിവിപ്പാരസ് ഒവിപ്പാരസ് എന്നാൽ മുട്ടയിടുന്ന ജീവികൾ അതായത് അനിമൽസ് ലേ ഫർട്ടിലൈസ്ഡ് ഓർ അൺഫർട്ടിലൈസ്ഡ് എക്സ് മുട്ട ഫെർട്ടിലൈസഡോ അൺഫെർട്ടിലൈസഡോ ആകാം നേരത്തെ നാം മനസ്സിലാക്കിയ പാർത്തനോജനസിൽ അൺഫെർട്ടിലൈസറി എഗ്ഗാണല്ലോ ഉണ്ടാവുക റെപ്റ്റൈൽസ് ബേർഡ്സ് തുടങ്ങിയവ ഇടുന്ന മുട്ടകൾ കാൽക്കേരിയസ് ഷെൽ അഥവാ കാൽസ്യം കാർബണേറ്റ് കൊണ്ട് നിർമ്മിച്ച പുറന്തോടുള്ളതായിരിക്കും അതിന്മേൽ അടയിരുന്ന് നിശ്ചിത ദിവസത്തിനു ശേഷം മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തു വരുന്നു വിവിപ്പാരസ് എന്നാൽ പ്രസവിക്കുന്നവയാണ് അതായത് സൈഗോട്ട് ഡെവലപ്സ് ഇൻ എ എൻ വൺ ഇൻസൈഡ് ദ ഫീമെയിൽ ബോഡി ലേറ്റർ ദി യങ് വൺസ് ആർ ഡെലിവേർഡ് ഔട്ട് ഓഫ് ദി ബോഡി ഫീമെയിലിൻ്റെ ബോഡിക്കകത്ത് സൈഗോഡ് ഡെവലപ്പ് ചെയ്ത് പൂർണ്ണ ശിശുവായി മാറുന്നു തുടർന്ന് ആ കുഞ്ഞിനെ പ്രസവിക്കുന്നു മിക്ക മാമൽസും മാമലസും വിപ്പാരസാണ് വിവിപ്പാരിറ്റിയിലൂടെ കുഞ്ഞിന് പ്രോപ്പർ കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ നൽകാൻ കഴിയും ശത്രുക്കളിൽ നിന്നും ഇരപിടിയന്മാരിൽ നിന്നുമൊക്കെ കുഞ്ഞിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിക്കുന്നു ഓഫിപ്പാരിറ്റി ആവുമ്പോൾ മുട്ട ആരെങ്കിലും അടിച്ചു മാറ്റിയെന്ന് വരും ഓക്കെ പ്രിയമുള്ളവരെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നു അടുത്ത എപ്പിസോഡുമായി വീണ്ടും വരാം പരീക്ഷ എടുത്തുകൊണ്ടിരിക്കുന്ന ഈ വേളയിൽ കൂടുതൽ ഊർജ്ജസ്വലതയോടെ കൂടുതൽ നേരം പഠിക്കുക വിജയാശംസകൾ നേർന്നുകൊണ്ട് ബൈ